ചേലക്കരയിൽ കൊമ്പ് മുറിച്ചെടുത്ത ശേഷം കാട്ടാനയെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ അവസാന പ്രതിയും കീഴടങ്ങി. പട്ടിമറ്റം സ്വദേശി അരുണാണ് മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായി. സൂരജ് സജി തൃശൂരിൽ നിന്നും ചേരുന്നു. സൂരജ്, വിശദാംശങ്ങൾ. വേണു, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ ആനക്കൊമ്പ് കേസിലെ അവസാന പ്രതിയും കീഴടങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി കേസിലെ മുഴുവൻ പ്രതികളും കീഴടങ്ങിയിരിക്കുകയാണ്. 11 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ ആദ്യം ഈ അഖിൽ മോഹൻ എന്ന് പറയുന്ന മുഖ്യപ്രതിയിലുണ്ട്. അതായത് ഈ പട്ടിമറ്റത്തു നിന്ന് ഈ ആനക്കൊമ്പ് പിടിച്ചെടുക്കുന്നത് തുടങ്ങിയാണ് ഈ കേസിന്റെ തുടക്കം. അവിടെ നിന്ന് അഖിൽ മോഹൻ പിടിയിലായത് തുടങ്ങി മുഖ്യപ്രതികൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിൽ വനംവകുപ്പ് ഏറെ നിർണായകമായ അന്വേഷണത്തിലേക്ക് പോയിരുന്നു. അതിന്റെ എല്ലാം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും അഭിനന്ദനാർഹമായ ഒരു നീക്കം. അതായത് ഈ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഴുവൻ പ്രതികളെയും വലയിലാക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മച്ചാട് ഫോറസ്റ്റ് റേഞ്ചർ ശ്രീദേവി മധുസൂദന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസുമായി മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്ന നിലയിലും ഇവർക്ക് അഭിനന്ദനാർഹമായ ഒരു നിർണായകമായ ഇടപെടലാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഈ അവസാന പ്രതിയും കൂടി കീഴടങ്ങിയ പശ്ചാത്തലത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അധികം വൈകാതെ കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 പ്രതികൾ കീഴടങ്ങിയ പശ്ചാത്തലത്തിൽ നടത്തിയ തെളിവെടുപ്പിൽ ഈ ആനയ്ക്ക് ചോക്കേറ്റ് ചരിയാനിടയായ സാഹചര്യവും അത് സാധൂകരിക്കുന്ന തെളിവും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അവിടെ നിന്ന് ഈ ഇലക്ട്രിക് കമ്പി ഉൾപ്പെടെ 11 KV നിന്ന് വൈദ്യുതി. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.